ബിൽഡിംഗ് വേസ്റ്റുമായി പോയ ടിപ്പർ ലോറികൾ പച്ചമണ്ണ് കടത്തിയെന്ന് ആരോപിച്ച പോലീസ് പിടിച്ചെടുത്ത ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കീഴ്വായ്പൂര് പോലീസാണ് ഇത്തരത്തിൽ രണ്ട് ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തത്. കുന്നന്താനം സ്വദേശിയായിട്ടുള്ള സേതു എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളാണ് ഈ രീതിയിൽ പച്ചമണ്ണ് കടത്തി എന്നാരോപിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൽ പച്ചമണ്ണല്ല, ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വാഹനത്തിലുള്ളത് ബിൽഡിംഗ് വേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ അനധികൃതമായി പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ, ആ വാഹനങ്ങളിൽ രണ്ട് ടിപ്പർ ലോറികളാണ് അന്ന് ഒരേ സമയം തന്നെ പിടിച്ചെടുത്തത്. എന്നാൽ ഇതിൽ ഒരു വാഹനം ഇപ്പോൾ കീഴ്വായ്പൂര് പോലീസ് അതിൻ്റെ ഉടമയ്ക്ക് തന്നെ വിട്ടു നൽകിയിരിക്കുകയാണ്. മറ്റേ വാഹനം ഇപ്പോഴും കീഴ്വായ്പൂർ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനം വിട്ടു നൽകിയത്, എങ്ങനെയാണ്? അവരൊരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമെന്നൊന്നും. ഇപ്പം ന്യൂസുകളിലെല്ലാം ഇത് ഇത്രയും വ്യാപിച്ചു പോയി, ഇതിനെ പോലെ എൻ്റെ പേര് ന്യൂസിൻ്റെ അകത്ത് രണ്ട് ലോഡ് പച്ചമണ്ണുമായിട്ട് പിടിയിൽ അറസ്റ്റിലാന്നൊക്കെ പറഞ്ഞാണ് ന്യൂസിൽ വന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഈ ഫോക്കസിൻ്റെ ലൈവിലാണെങ്കിൽ തന്നെ ഇത്രയും വന്നു, ഇത്ര ആൾക്കാർ അറിയുന്നത് കണ്ടിട്ടാണ് ഈ പോലീസുകാർ ഇപ്പോൾ ഒരു വണ്ടി എനിക്ക് വിട്ടു തന്നേക്കുന്നത്. ഇത് ഫൈൻ അടച്ചിട്ടാണോ ഈ വണ്ടി താങ്കൾ ഇറക്കിയത്? ഞാൻ അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു രൂപ ഫൈൻ അടയ്ക്കാതെ എൻ്റെ വണ്ടിക്കകത്ത് വേസ്റ്റാണ് സാറേ, എൻ്റെ ഒരു രൂപ ഞാൻ അടയ്ക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതിലാണ് എനിക്കൊരു വണ്ടി ഫൈൻ അടയ്ക്കാതെ തന്നെ ഒരു വണ്ടി വിട്ടു തന്നു. ഒരു വണ്ടിക്ക് ഇപ്പോൾ ഫൈൻ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അതെന്തിനാണ് ഒരു വണ്ടിക്ക് ഇനി ഫൈൻ അടയ്ക്കണമെന്നാണ് പോലീസ് പറയുന്നത്? അവർ പറയുന്നത് അത് പോലീസുകാർക്ക് പ്രശ്നമാകും, ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും മീഡിയയിൽ കൂടെ ഇത്ര ഇതായി, അപ്പം എന്നോട് ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് ഈ പോലീസുകാർ ഇപ്പോഴും സംസാരിക്കുന്നത്. ഒരു വണ്ടിക്കകത്ത് മണ്ണ്, ഒരു വണ്ടിക്കകത്ത് വേസ്റ്റ്. ഞാൻ എനിക്കൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഏത് വണ്ടിക്കകത്താണോ വിടേണ്ടത് ആ വണ്ടി ഞങ്ങൾ വിട്ടുതരാം, ഇതിൻ്റെ പുറകെ പോകരുത് എന്നുള്ള രീതി. ഏതെങ്കിലും ഒരു വണ്ടി, ഞാൻ പറയുന്ന വണ്ടി വിട്ടുതരാം, അതിൻ്റെ അകത്ത് വേസ്റ്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് ആ വണ്ടി വിടാം. അപ്പോൾ അടുത്ത വണ്ടി ഞങ്ങൾക്ക് ഫൈൻ അടച്ചിറക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തും എനിക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സാറന്മാർ ചെയ്തു തരാം എന്നാണ് ഇപ്പം എൻ്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല. എന്തെങ്കിലും കുറച്ച് പൈസ ഞാൻ അടയ്ക്കും, കുറച്ച് പൈസ അവരും ചെയ്തു തരാമെന്നാണ് എൻ്റെ അടുക്കൽ ഇപ്പം പറഞ്ഞേക്കുന്നത്. എത്ര രൂപയാണ് ഈ ഫൈൻ എമൗണ്ട്? എത്രയാണ്? 10,000 രൂപ അടയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10,000 എന്തെങ്കിലും അവർ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും എന്നേ പറഞ്ഞിട്ടുള്ളൂ, കറക്റ്റ് ഒരു എമൗണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ 10,000 രൂപയാണ് പറ്റിയെങ്കിൽ പകുതി പണം പോലീസ് നൽകാമെന്നാണ്, പോലീസ് നൽകാമെന്നാണ് എൻ്റെ അടുക്കൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൻ്റെ അത് എനിക്ക് തോന്നുന്ന, ഇപ്പം അന്ന് ഞാൻ 10,000 രൂപ അടച്ചിരുന്ന എനിക്ക് ഇത്ര പ്രശ്നവും ഇല്ലാതെ ഞാൻ അങ്ങ് പോയേനെ. പക്ഷെ അന്ന് ഞാൻ ഒരു നമ്മൾ ബിൽഡിംഗ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് എന്തിനാണ് ഞാൻ ഫൈൻ അടയ്ക്കുന്നത്? എനിക്ക് അർത്ഥത്തിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു വണ്ടി അതിൽ പച്ചമണ്ണാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10,000 രൂപ അടച്ച് ഇറക്കണം എന്നവർ പറയുന്നു, പെറ്റി അടച്ചിറക്കണം എന്ന് പറയുന്നു. പക്ഷെ അതിൽ പച്ചമണ്ണുണ്ടോ? അതിൻ്റെ അത് പച്ചമണ്ണിനൊരു അംശം പോലും ഇല്ല, ഞാൻ ബിൽഡിംഗ് വേസ്റ്റ് തന്നെയാണ് കയറ്റിയത്. എനിക്ക് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും, ഞാൻ എല്ലായിടത്തും ഇപ്പം എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ എല്ലായിടത്തും പരാതി കൊടുത്തു തന്നെ. ഇതൊരു 10-12 ദിവസമായിട്ട് ഞാൻ എങ്ങും പണിക്കോ ഒന്നും, എനിക്കൊരു ജോലിക്കോ ഒന്നും ഞാൻ പോകാതെ നിൽക്കുവോ. ഇപ്പം നാളെയും ഇതിൻ്റെ പുറകെ ഞാൻ പരാതിയുമായിട്ട് ഞാൻ പോകും. എനിക്ക് നീതി കിട്ടണം, അതിനുവേണ്ടിയുള്ള ഇതാണ്, എനിക്ക് നീതി കിട്ടണം. ഇന്നലെയാണെങ്കിൽ തന്നെ ഞാൻ കളക്ടറിനോണ്ട് പരാതി ഞാൻ ഡയറക്റ്റ് ഞാൻ കൊടുത്തു. ഇപ്പം മേഡത്തിൻ്റെ അടുക്കൽ ഞാൻ പറഞ്ഞു, ഈ ജിയോളജിസ്റ്റ് പറയുന്ന കറക്റ്റ് റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്, അയാൾ പരാതിക്കകത്ത് ഞാൻ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റിന് എൻ്റെ അടുക്കൽ പറഞ്ഞേക്കുന്നത് പോലീസിനെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെയ്ത കറക്റ്റ് റിപ്പോർട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാർ തന്നെ എനിക്കിട്ട് പണിയും. അങ്ങനെയാണ് എൻ്റെ അടുക്കൽ പറഞ്ഞത്. അതിൻ്റെ റെക്കോർഡിങ്സ് കറക്റ്റായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഈ വാഹനത്തിൽ പച്ചമണ്ണില്ല, ബിൽഡിംഗ് വേസ്റ്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് ജിയോളജിസ്റ്റ് റിപ്പോർട്ട് കൊടുത്താൽ ആ ജിയോളജിസ്റ്റിനിട്ട് പോലീസുകാർ പണി വന്ന് ഇതിൻ്റെ അത് അവിടെ നിന്ന് പുള്ളി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് ഇതിൻ്റെ അകത്ത് എൻ്റെ അടുക്കൽ വിളിച്ച് പറഞ്ഞേക്കുന്നത്. എൻ്റെ പേരിൽ നേരത്തെ ഈ വസ്തു തർക്കമായിട്ടുള്ളൊരു അതിര് തർക്കവും കുറച്ച് കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൻ കേസ് ഉള്ളവനാണ്, അപ്പോൾ അവൻ്റെ നമ്മൾ പറയുന്ന പോലെ റിപ്പോർട്ട് കൊടുത്താൽ മതിയെന്നാണ് ആ ജിയോളജിസ്റ്റ് അവിടെ നിന്ന് CA അദ്ദേഹത്തിനോട് പറയുന്നത്. ഞാനും എൻ്റെ കൂടെ നിന്നവരും എല്ലാവരും കേട്ടതാണ്. അപ്പോൾ എന്നെയൊക്കെ പിടിച്ച് എന്താ അകത്തിടാത്തതെന്നാണ് ആ ജിയോളജിസ്റ്റ് CA അടുക്കൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. നമുക്ക് നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്, അല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ ഭാഗം ക്ലിയർ ആണെന്ന് എനിക്ക് ഇപ്പം ഇത്തരം പത്രവാർത്തയൊക്കെ വന്നില്ലേ, അപ്പം എൻ്റെ ഭാഗം എനിക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് കാണിക്കണം. എനിക്കത് മാത്രമേ ഉള്ളൂ. എനിക്കല്ലാതെ ഈ ഫൈൻ ഇപ്പം അവർ പറയുന്ന പോലെ എനിക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് ഇറക്കാം. പക്ഷേ നാളെ എൻ്റെ വണ്ടി എന്തുകൊണ്ട് ഇവർ പിടിക്കത്തില്ലെന്ന് എനിക്ക് എന്താ ഉറപ്പ്? ഇതുപോലെ തന്നെ ഈ കള്ളക്കേസിൽ കുരുക്കി ഇപ്പം അവർ ചിലപ്പോൾ എന്നെ സഹായിക്കുമായിരിക്കും. പക്ഷേ നാളെ ഞാൻ വരുമ്പോൾ എൻ്റെ വണ്ടി ഉറപ്പായിട്ട് അവർ പിടിക്കും. കാര്യം എന്താ വെച്ചാൽ എനിക്കിട്ട് പണിയണം. ഇപ്പം ഞാൻ ഇതെനിക്ക് നീതി കിട്ടാതെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പിന്മാറത്തില്ല. ജില്ലാ കളക്ടർക്ക് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് അല്ലേ? അതെ അതെ, ഇന്നലെയാണ് ഞാൻ മേഡത്തിനെ ഞാൻ കയറി കാണുകയും ഞാൻ കയറിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു.
മേഡം ഇന്ന പോലെയാണ്, ഞാനാണെങ്കിൽ എൻ്റെ അടുക്കെ കൈക്കൂലി ചോദിച്ചു, 10,000 രൂപ കൈക്കൂലി ചോദിച്ചു, അത് കൊടുക്കാത്തതിനെതിരെയാണ് എൻ്റെ. ഞാനല്ലാതെ ഈ എസ് ഐ ആയിട്ട് നേരത്തെ മുൻ പരിചയമോ കാര്യങ്ങളോ എനിക്കൊന്നുമില്ല. ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ എസ് ഐ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം എൻ്റെ അടുക്ക് ഇപ്പം ഒരു വണ്ടി എൻ്റെ വിട്ട് തന്നിട്ടുണ്ട്. ആ വിട്ട് തന്നതിൻ്റെ അകത്ത് വേസ്റ്റാന്ന് അവർ പറയുന്നത്. ആദ്യമേ പിടിച്ചപ്പോൾ രണ്ട് വണ്ടി മണ്ണായിരുന്നു, ഇപ്പോൾ ഒരു വണ്ടി വേസ്റ്റാന്ന് പറഞ്ഞിട്ട് മേഡത്തിനപ്പം ഏകദേശം ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ടാണ് പോയത്. ഞാൻ കറക്റ്റായിട്ട് ഒരു തെളിവെല്ലാം ഞാൻ കൊണ്ട് അവിടെ മേഡത്തിൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് കളിക്കുന്നത്. അത് കറക്റ്റായിട്ട് ജിയോളജിസ്റ്റ് CSR അടുക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇപ്പം എന്നോട് ഇപ്പം പോലീസുകാർക്കെതിരെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് നീതി കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റുന്നതിൻ്റെ അറ്റം വരെ, ഞാൻ ഇതുവരെ ഒരു പണിക്കോ, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, ഇന്ന് എനിക്ക് പരാതി കൊടുക്കാൻ എങ്ങും പോകാൻ പറ്റത്തില്ല. ഞാൻ ഈ മേളിലോട്ട് ഇപ്പം മുഖ്യമന്ത്രിക്ക് ഞാൻ അടുത്ത ദിവസം തന്നെ നാളെ തന്നെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ മെയിൽ അയച്ചിട്ട് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്കാണ് ഞാൻ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് എനിക്കൊരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് നാളെ ഞാൻ ഡയറക്റ്റ് തിരുവനന്തപുരം പോയി ഞാൻ ഇതെല്ലാം കംപ്ലൈൻ്റ് എല്ലാം കൊടുത്തിട്ടേ ഞാൻ വരത്തുള്ളൂ. ഇതിനകത്ത് ഒരു നീതി കിട്ടണം. ഇപ്പം എനിക്ക് കളക്ടർ മേഡത്തിന് കൊടുത്തുകൊണ്ട് എനിക്കറിയാം എനിക്ക് അതിൻ്റെ അകത്തൊരു നീതി കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ അടുക്ക് എല്ലാവരും പറഞ്ഞു മേഡം ജെന്യുവനായിട്ട് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് എടുക്കത്തുള്ളൂ. എല്ലാവരും എൻ്റെ അടുക്ക് ഈ നാട്ടിലുള്ള എല്ലാവരും ഈ നിങ്ങളുടെ ഈ ഫോക്കസിൻ്റെ ലൈവ് കണ്ടുവരുന്നവരെ എൻ്റെ അടുക്ക് കുറേ പേര് വിളിക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് കുറേ വക്കീൽമാർ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുക്ക് എല്ലാം പറയാം എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും എൻ്റെ അടുക്ക് ഒരു ഉറപ്പ്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഞാനൊരു മരണത്തിന് തുല്യ ഒരാളാണ്, മരണത്തിന് തുല്യമായിട്ട് തന്നെ ഞാൻ പോയതാ. എനിക്ക് ജീവിക്കണമെന്നില്ല. ഇത്ര ഒരു പത്രവാർത്തയെല്ലാം വന്നു ഞാൻ അറസ്റ്റിലാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സമൂഹത്ത് ഒരു ട്രൈം സ്കൂൾ നടത്തുന്ന ആളായതുകൊണ്ട് എനിക്ക് സമൂഹമായിട്ട് അത്ര ബന്ധമുള്ളതാണ്. ആ ബന്ധത്തിൻ്റെ അകത്തൊരു വീഴ്ചക്കേട് പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ SI സുരേന്ദ്രൻ 10,000 രൂപ ചോദിച്ച ആള് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ന്യൂസ് പേപ്പറിൻ്റെ അകത്ത്. താങ്കൾ പറയുന്നത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ 10,000 രൂപ താങ്കളോട് അന്ന് രാത്രി ഈ വാഹനം പിടിക്കുന്നത് ഓഗസ്റ്റ് 2nd രാത്രി 9:30 അന്ന് രാത്രി 10,000 രൂപ കൈക്കൂലി താങ്കളോട് ചോദിച്ചു. താങ്കൾ അത് നൽകാത്തതിൻ്റെ വിരോധമാണ് ഈ വാഹനങ്ങൾ പിടിച്ചിടാൻ കാരണമെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്? അതെ, അത് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഈ SI ആയിട്ട് ഒരു പരിചയമില്ല. എനിക്ക് ഞാൻ മുന്നേ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതില്ലാതെ ഇപ്പോൾ ഒരു വണ്ടി തന്നെ വിട്ടു. അപ്പോൾ അതെനിക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എൻ്റെ രണ്ട് വണ്ടി പച്ചമണ്ണുമായിട്ട് ആരോപിച്ച് ഒരു വണ്ടി എൻ്റെ വിട്ടു. അതിൻ്റെ അത് പോലീസുകാർ എൻ്റെ അടുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഓപ്ഷനിലുള്ള വണ്ടി വിടാം, ഞാൻ പറയുന്ന വണ്ടി വിട്ട് തരാമെന്ന് ക്ലിയർ ആയിട്ട് എൻ്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിംഗ് സെൻ്ററിലുണ്ട്, പക്ഷെ ഞാൻ അത് പുറത്ത് വിടില്ല. കാര്യം എന്താ വെച്ചാൽ അത് പോലീസുകാർക്കൊരു പ്രശ്നമായിട്ട് മാറും. ഇത്ര നമ്മളോട് കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ആ സാറുമാർ എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഇപ്പം പുറത്ത് വിടത്തില്ല, പക്ഷേ അതിൻ്റെ റെക്കോർഡിങ്സ് സെൻ്ററിലുണ്ട്. ഞാൻ എല്ലാത്തിനും എനിക്ക് ഏറ്റവും ലാസ്റ്റ് നിക്കക്കള്ളി ഇല്ലാതെ വരുവാണെങ്കിൽ ഞാൻ ആ റെക്കോർഡിങ്സ് കാണിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. എനിക്കിത് തെളിഞ്ഞില്ലെങ്കിൽ എനിക്ക് അതുപോലെ മാനക്കേടാണ്. എനിക്ക് സത്യാവസ്ഥ തെളിയണം. ഞാൻ അന്നും ഞാൻ ജിയോളജിസ്റ്റിൻ്റെ അടുക്കെ പറഞ്ഞത് സാറേ എൻ്റെ ഉടമസ്ഥതയുള്ള വണ്ടിയാണ്, ഇതിൻ്റെ സത്യം സാറ് മതി, വേറെ ഇതിൻ്റെ അത് വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടും ആ സാറ് രണ്ട് സൈഡിലും അന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറയുന്നതിൻ്റെ റെക്കോർഡിങ് സെൻ്ററിലുണ്ട്. രണ്ട് സൈഡിലും കുഴപ്പമില്ലാതെ റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാം. ഒരു വണ്ടിക്കകത്ത് മണ്ണും ഒരു വണ്ടിക്കകത്ത് വേസ്റ്റും, അതിൻ്റെ അകത്ത് എനിക്ക് ഓപ്ഷനും തന്നിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പം സത്യം പറഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ എന്നെ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാശുകാർക്ക് മാത്രമേ ഫൈൻ പൈസ കൈക്കൂലി കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ നമ്മുടെ ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കൈക്കൂലി കൊടുക്കാത്തവർ എപ്പോഴും ഇങ്ങനെ തന്നെ ഇത് വലിയ വലിയ ഫൈനിലേക്ക് മാറുവാണ്. കറക്റ്റായിട്ടൊരു ഇതെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എൻ്റെ എനിക്ക് നീതി കിട്ടിയേനെ. ആദ്യം തന്നെ കറക്റ്റായിട്ട് 10,000 രൂപ ചോദിച്ചു. ഇതിത്ര ഞാൻ പറഞ്ഞു സാർ എൻ്റെ രാവിലെ ഫുൾ ഇറക്കി വരെ കാണിക്കാമെന്ന് പറഞ്ഞു. ഈ ലോഡ് ഞാൻ ഫുൾ ഇറക്കിയിട്ട് ഞാൻ തിരിച്ച് കയറ്റിക്കോളാം, എൻ്റെ മിഷീൻ അപ്പുറം ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ട് പോലും ഇതിൻ്റെ അകത്തൊരു നടപടിയോ കാര്യങ്ങളോ ആ SI എടുത്തില്ല. SI സുരേന്ദ്രനോട് എനിക്കിപ്പം എനിക്ക് വെറുപ്പാണ് ആളോട്. ഇത്രയും കൈക്കൂലി ചോദിച്ച ഒരാളോട് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പാണ്. എന്താണെങ്കിലും ഒരു വാഹനം ഇപ്പോഴും പോലീസ് കേസ് എടുത്തത് കൊണ്ട് തന്നെ ഒരു വാഹനം അകത്ത് കിടക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. 10,000 രൂപ അടച്ചാൽ മാത്രമേ ആ വാഹനം ഇനിയും പെറ്റി അടച്ചാൽ മാത്രമേ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. അതിന് തങ്ങളാൽ കഴിയുന്ന സഹായം, പകുതി സഹായം തങ്ങൾ ചെയ്യാമെന്ന് പോലീസ് പറഞ്ഞു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ, അങ്ങനെ ആ വാഹനം ഇറക്കാൻ താങ്കൾ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല? ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്ര മീഡിയ വഴി ഇത്ര ലീക്കായതാണ്. എനിക്ക് സമൂഹത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ ട്രെയിൻ സ്കൂൾ നടത്തുന്ന ആളാണ്, അപ്പം എന്നെ സമൂഹത്ത് ഒരു വിലയും നിലയുള്ള ആണ്. അപ്പം ആ ഇപ്പം ഞാൻ അങ്ങനെ കൈക്കൂല ഇപ്പം അങ്ങനെ പൈസ ഞാൻ കൊടുത്തിട്ട് ഇറക്കുവാണെങ്കിൽ ഞാൻ സമൂഹത്ത് കള്ളനായി മാറും. ഓൾറെഡി ആ പത്രവാർത്ത വന്നപ്പം തന്നെ ഞാൻ ഏകദേശം ആ ഒരു വക്കി തന്നെയായിരുന്നു. ഞാൻ ഒരു ദിവസം വണ്ടിക്കകത്താണ് കിടന്നുറങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പത്രക്കാരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, എന്നെ ഒന്ന് നിങ്ങളിങ്ങനെ ആക്കി കളഞ്ഞു, ഞാൻ അറസ്റ്റിലാണോ, എൻ്റെ പേര് കേസ് എടുത്തിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ട് അവർ പറഞ്ഞു SI സുരേന്ദ്രൻ തന്ന കേസാണ് വാർത്തയാണ്, ആ വാർത്ത ഞങ്ങൾ പുറത്തു വിട്ടു അത്രേ ഉള്ളൂ.
എന്തായാലും പോലീസ് ഇതിൽ താങ്കളെ മറ്റേ വാഹനത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അത് കേസെടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ അത് പെറ്റി അടക്കാതെ ആ വാഹനം ഇറക്കാൻ ഒരു നിവൃത്തിയും ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. എനിക്ക് മേളിലുള്ള ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയും എന്നെ സഹായിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് അത് വേസ്റ്റാണ്. ആ വേസ്റ്റിന് എന്തിനു ഞാൻ ഫൈൻ അടയ്ക്കണം? എനിക്ക് അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇപ്പോഴും എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കും ആ വണ്ടി അവിടെ കിടക്കുന്നത്. ഞാൻ ഇപ്പോഴും ഈ വണ്ടി എൻ്റെ വിട്ട് വന്നു. ഈ ലോഡ് പോലെ ഇറക്കാതെ ഞാൻ വെച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇനി നാളെ ഒരിടത്തു നിന്ന് എടുത്ത ബിൽഡിംഗ് വേസ്റ്റാണ്. ഈ ഒരിടത്തു നിന്ന് എടുത്തൊരു സാധനം ടെസ്റ്റ് ചെയ്യേണ്ട വല്ല ആവശ്യം വന്നാലെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതുപോലെ ഇറക്കാതെ പോലും ഞാൻ ഈ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നത്. ഞാൻ എന്താണേലും നിയമപരമായിട്ട് പോയി, ഇതിൻ്റെ അത് പറ്റിയില്ല. എനിക്കൊരു നീതി കിട്ടിയില്ലെങ്കിൽ എൻ്റെ അവസാനമായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് എൻ്റെ അവസാനമായിരിക്കും. ചിന്തിക്കണ്ട, സ്വാഭാവികമായിട്ട് താങ്കൾ ജില്ലാ കളക്ടർ പരാതി കൊടുത്തിട്ടുണ്ട്. നാളെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് മുഖ്യമന്ത്രി അടക്കം നേരിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. ഇതിൽ തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ അകത്ത് എൻ്റെ അടുക്കെ പറയുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഇപ്പോൾ SP ഇല്ല. SP ഇപ്പോൾ ഇവിടുന്ന് മാറിയോ? 18 SP ഇപ്പോൾ മാറിയിട്ട് വേറെ ആൾ വരണം. അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഇതിൻ്റെ ചാർജ് എല്ലാം കൊടുത്തേക്കുന്നത്. ഈ മേളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇത്രയും കളിക്കുമ്പോൾ എന്നെ പോലെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർ രക്ഷ നീതി കിട്ടുമെന്ന് എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പം കൂടുതലായിട്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെയാണേലും ഇപ്പം ഞാൻ നേരെ പകുതിയായി. ഞാൻ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ആളായിരുന്നു, പക്ഷേ ഞാൻ നേരെ പകുതിയായി. ഇതുപോലെയുള്ള ഓരോരോ കള്ളക്കേസ് നമ്മളെ കുരുക്കുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല എനിക്ക് നീതി കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഈ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇത്രയും ടെൻഷൻ ആവാനുള്ള കാര്യം ഏറ്റവും മേളിൽ ഉള്ള ഉദ്യോഗസ്ഥൻ DYSP സ്പെഷ്യൽ ബ്രാഞ്ചിലെ പുള്ളിക്കാരനാണ് ഇതിൻ്റെ അകത്ത് കളിക്കുന്ന ഫുള്ളും എനിക്ക് ആ ജിയോളജിസ്റ്റ് വ്യക്തമായിട്ട് ആ CI പഠിക്കാൻ പറയുന്നത് ഞാൻ കേട്ടതാ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കൊരു ഇപ്പോൾ ഒരു നീതി കിട്ടത്തില്ലെന്ന് തോന്നുന്നത്. എന്താണെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മാസം 2nd ഓഗസ്റ്റ് മാസം 2nd രാത്രി 9 മണിക്ക് ശേഷമാണ് സേതുവിന്റെ ഉടമസ്ഥതയിലുള്ള 2 ടിപ്പർ ലോറികൾ ഇതും മറ്റൊരു വാഹനവും മല്ലപ്പള്ളി കീഴ്വായ്പൂർ പോലീസ് പിടികൂടുന്നത്. പിടികൂടുന്ന സമയത്ത് ഈ 2 വാഹനങ്ങളിലും ബിൽഡിംഗ് വേസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. കെട്ടിടങ്ങൾ പൊളിക്കുമ്പോഴുള്ള അവശിഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഈ വാഹനത്തിൽ കാണാം, അത് ഇറക്കിയിട്ടില്ല. ഇപ്പോഴും ആ വാഹനത്തിൽ അത് കാണാനും സാധിക്കും. ഒരു വാഹനം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ആ വാഹനത്തിലും ബിൽഡിംഗ് വേസ്റ്റുകൾ നിലവിലുണ്ട്. എന്നാൽ പച്ചമണ്ണ് കടത്തി, പാസ്സില്ലാതെ അനധികൃതമായി പച്ചമണ്ണ് കടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. ബിൽഡിംഗ് വേസ്റ്റ് ഈ വാഹനത്തിൽ നിലനിൽക്കെ തന്നെ പച്ചമണ്ണാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. സ്റ്റേഷനിലേക്ക് രാത്രി തന്നെ കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം രാവിലെ CIA വന്ന് നേരിട്ട് കണ്ടാൽ ഈ വാഹനം വിട്ടു നൽകാം എന്നാണ് ആ രാത്രി സേതുവിനോട് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ സേതു എത്തി CIA കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥൻ, അതായത് ഈ വാഹനം പിടികൂടിയ SI ഈ വാഹനത്തിന്റെ പേരിൽ പച്ചമണ്ണ് കടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കേസെടുത്തു പോയി. കേസെടുത്ത സ്ഥിതിക്ക് ഇനി തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന CI പറഞ്ഞു എന്നാണ് സേതു പറയുന്നത്. എന്താണെങ്കിലും അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പ്രമുഖമായ ഒരു പത്രത്തിൽ ഇദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും അടക്കം വെച്ചുകൊണ്ട് പാസ്സില്ലാതെ പച്ചമണ്ണ് കടത്തിയതിന് ഈ 2 വാഹനങ്ങളും സേതുവിനെയും അറസ്റ്റ് ചെയ്തു എന്ന് കാട്ടിക്കൊണ്ടൊരു വാർത്ത നൽകുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ വാർത്ത വ്യാജമാണ്. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നില്ല, ആ വാർത്ത വ്യാജമാണ്. ആ സംഭവത്തിൽ ഇദ്ദേഹം പിന്നീട് ആ പത്ര ഓഫീസിൽ ബന്ധപ്പെട്ട സമയത്ത് ആ പത്ര ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പേര് SI സുരേന്ദ്രൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ രീതിയിൽ പത്ര ഓഫീസിൽ വിളിച്ച് വാർത്ത നൽകിയത് എന്ന് ഇദ്ദേഹത്തിനോട് പത്ര ഓഫീസിൽ നിന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്തു. നമ്മളോടും ആ പത്ര ഓഫീസിലുള്ളവർ അത് സമ്മതിച്ചതാണ്. എന്താണെങ്കിലും അങ്ങനെ ഇദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് പിന്നീട് 2 വാഹനങ്ങളിലും പച്ചമണ്ണാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പിടിച്ചെടുത്ത ഒരു വാഹനം, ഈ വാഹനം ഫൈൻ അടയ്ക്കാതെ തന്നെ പോലീസ് വിട്ടു നൽകി. ഇനി ഒരു വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അത് എന്തെങ്കിലും നമുക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വിട്ടു നൽകാം എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് സേതു പറയുന്നത്. ഇപ്പോൾ 10,000 രൂപയാണ് പെറ്റി വരുന്നത് എങ്കിൽ അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം എന്ന് അവർ പറഞ്ഞു എന്നാണ് സേതു പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഔദാര്യം വാങ്ങിക്കൊണ്ട് ആ വാഹനം ഇറക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. 1 രൂപ പോലും കയ്യിൽ നിന്ന് പണമായി നൽകിക്കൊണ്ട് പെറ്റി അടച്ചുകൊണ്ട് ആ വാഹനം ഇറക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായി ഏതറ്റം വരെയും മുൻപോട്ട് പോകും എന്ന് തന്നെ ഉള്ള ഉറച്ച നിലപാടിലാണ് അദ്ദേഹമുള്ളത്. കാരണം 2 വാഹനങ്ങളിലും ബിൽഡിംഗ് വേസ്റ്റ് ആണ്, പച്ചമണ്ണല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ പത്തനംതിട്ട ജില്ലാ കളക്ടറെ നേരിട്ട് കാണുകയും വിശദമായി തന്നെ ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇനി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും അടക്കം നേരിട്ട് പരാതി നൽകാനാണ് നിലവിൽ സേതുവിന്റെ തീരുമാനം. നിയമ പോരാട്ടം തുടരും, ഏതറ്റം വരെയും നീതിക്കായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും ഫോക്കസ് TVക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മല്ലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.